അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊലയൊക്കെ ഇട്ടൊരു തോട്ടത്തിലാണുള്ളത്. അന്നേരം കൊല ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഇപ്പോൾ തണ്ടുവരപ്പം കണ്ടിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ അതിനുള്ള മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മരുന്നടിക്കുമ്പോൾ നമ്മൾ കൊലയിൽ ഡോട്ട് വീഴാത്ത രീതിയിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് കൊലയിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഡോട്ട് വരും കൊലയ്ക്ക്. അന്നേരം കൊലയിലോട്ട് എത്താത്ത രീതിയിലായിരിക്കണം മരുന്നടിക്കേണ്ടത്. മരുന്നടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലെ ഉണങ്ങിയ ഇലയെല്ലാം മുറിച്ച് നല്ലപോലെ മാറ്റിയിട്ട് വാഴയോടെ ചേർത്ത് തന്നെ മുറിച്ച് മാറ്റണം. എന്നിട്ട് നല്ല രീതിയിൽ കൊലയ്ക്ക് തട്ടാത്ത രീതിയിൽ മരുന്നടിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ 4-5 വാഴയ്ക്കാണ് കണ്ടിട്ടുള്ളത്, എങ്കിലും തോട്ടം മൊത്തത്തിൽ നമ്മൾ മരുന്ന് ചെയ്തു കൊടുക്കണം. അന്നേരം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മരുന്നൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് 200 ലിറ്റർ വെള്ളത്തിലാണ്, വർദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 200 ലിറ്റർ വെള്ളത്തിൽ 1/2 ലിറ്ററാണ് നമ്മൾ കലക്കി എടുത്തിട്ടുള്ളത്. അന്നേരം നമ്മൾ അതിൻ്റെ അടിക്കുന്ന മരുന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ തോട്ടം ഇപ്പോൾ എല്ലാം കൊലയിട്ടതാണ്. അന്നേരം മരുന്നടിക്കുന്ന ടൈമിൽ നല്ലപോലെ ശ്രദ്ധിക്കണം, കൊലയിലോട്ട് വീണ് കഴിഞ്ഞാൽ അതിൽ കറുത്ത പുള്ളികൾ വരും. അതുകൊണ്ടാണ് ഈ മരുന്നടിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് എടുത്തെടുത്ത് പറയുന്നത്. നേരം നമ്മളിതിനായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്ന മരുന്ന് ഇതാണ്, വർദ്ധൻ. ഇത് 1/2 ലിറ്റർ മരുന്നാണ്. ഇത് നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലാണ് കലക്കിയിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ എല്ലാ വാഴയ്ക്കും അടിച്ചു കൊടുക്കുകയാണ്. കൊല വന്നതും കൊല വരാത്തതുമായിട്ടുള്ള എല്ലാത്തിനും അടിച്ചു കൊടുക്കുകയാണ്. ഈ വാഴത്തോട്ടത്തിൽ എല്ലാ വളപ്രയോഗങ്ങളും കഴിഞ്ഞാണ് ലാസ്റ്റായിട്ടുള്ള യൂറിയ ഇട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ ഇത് നല്ല വളമായി കഴിഞ്ഞാൽ വെട്ടം പരുവത്തിനുള്ള ആയിട്ട് നിൽക്കുകയാണ്. അത് നമ്മൾ കൂടുതൽ കൃഷി രീതികളും വളപ്രയോഗങ്ങളൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. അന്നേരം കൂടുതൽ കൃഷി രീതികളും വളപ്രയോഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നമസ്കാരം.